normal distribution table നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാറ്റിസ്റ്റിക് ഇതിൻ്റെ ടേബിളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വാല്യൂ എപ്പോഴും പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഒരു എ എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇതൊരു നമ്മൾ അതിനൊരു പി നോട്ട് എന്ന് വിളിച്ചാൽ നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് ഇതുപോലെ വരച്ച് ഇത് സീറോയാണ് ഇത് എ ആണ് എങ്കിൽ ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത് പി നോട്ട് എന്ന് കിട്ടുന്നത്. സോ നമ്മൾ രണ്ടാം പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഉള്ള അടുത്ത പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ സീറോ അഥവാ പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ സീറോ അഥവാ പ്രോബബിലിറ്റി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ സീറോ ഇത് എപ്പോഴും എത്രയായിരിക്കും 0.5 ആയിരിക്കും. അതായത് നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇത് സീറോ എന്നെടുത്താൽ ഈ പ്രോബബിലിറ്റി എപ്പോഴും 0.5 ആയിരിക്കും ആൻഡ് ദിസ് പ്രോബബിലിറ്റി എപ്പോഴും 0.5 ആയിരിക്കും. സോ ദാറ്റ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് 1. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷൻസ് അറിഞ്ഞതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ പ്രോബബിലിറ്റിയിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് ഞാനൊരു എക്സാമ്പിൾ വെച്ചാണ് ചെയ്യുന്നത്. നമ്മളുടെ വാല്യൂ 1.96 ആണെന്ന് വെക്കുക. 1.96. സോ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1.96. ഇങ്ങനെ പ്രോബ്ലം വന്നാൽ നമ്മൾ ആദ്യം ഒരു ചെറിയ ഗ്രാഫ് നമ്മളെ കൊണ്ട് വെക്കും പോലെ വരയ്ക്കുന്നു. ഇത് സീറോയാണ്, ഇത് 1.96 ഇവിടെയാണ് വരിക ഏകദേശം. സോ നമുക്കുള്ള ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. പക്ഷേ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എപ്പോഴും ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ 1.96 കണ്ടുപിടിക്കുന്നത്? സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ദിസ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ആസ് 0.5. ദാറ്റ് ഇസ് ഈ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്കറിയാം 0.5 ആണെന്ന്. സോ 0.5 നിന്നും ഈ പ്രോബബിലിറ്റി കുറച്ചാൽ നമുക്ക് ഈ പ്രോബബിലിറ്റി കിട്ടും. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ആയിട്ട് ഇവിടെ കൺസെപ്റ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഈ ടോട്ടൽ 0.5 ആണെന്നറിയാം. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ടേബിളിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 0.5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.96. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വാല്യൂ എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല. യു ക്യാൻ റെഫർ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇനി അടുത്ത പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ മൈനസ് 1.96 ആയാലോ. 96 പകരം ഇസഡ് ഗ്രേറ്റർ ദാൻ 1.96 ആയാലോ. ഇപ്പോൾ മുമ്പത്തെ പോലെ തന്നെ നമ്മളൊരു ചെറിയ കർവ് വരയ്ക്കുന്നു. സീറോ വരുന്നു, മൈനസ് 1.96 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. സോ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയ വരും, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നിന്ന് ഇവിടം വരെ 0.5 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? സോ അപ്പോഴാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അടുത്ത പ്രോപ്പർട്ടി ഓർക്കേണ്ടത്. ദാറ്റ് ഈസ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ എ, ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് മൈനസ് എ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ സീറോ. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് -1.96 വരെ, സീറോ മുതൽ -1.96 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 1.96 വരെയുള്ള പ്രോബബിലിറ്റിക്ക് ഈക്വലൻ്റ് ആണ്. സോ ഈ 0.5 കൂടെ ഈ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു 0.5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.96 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് കേസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇസഡ് ലെസ് ദാൻ പ്ലസ് 1.96 എങ്ങനെ വരും? സോ ഒരു ടേബിൾ എടുക്കുക, ഒരു വാല്യൂ എടുക്കുക. സോ സീറോ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ 1.96 വന്നു. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ഇത്രയല്ലേ വരും, ലെസ് ദാൻ മൊത്തത്തിലല്ലേ. സോ ഇതെങ്ങനെ കിട്ടും? ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ, ഇത് 0.5 ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.5 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സീറോ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1.96 കണ്ടുപിടിക്കാൻ പറ്റും.
Next is probability of z less than minus 1.96. This is probability of z less than 1.96. Nammal veendum endiya oru cheriya graph varikkya. Idu 0 varunu, idu minus 1.96 varunu. Namukku kandupidikkendathu z less than ee probability aanu. Idu engane kittum namukku ariyavunna oru karyam. Idu 0.5 aanu ennu ariyam. And ee area namukku table ilnu kandupidikkam. Anganeyanengil this can be find out as 0.5 minus, that is ee area kittan ee 0.5 in ee area korchamadi, that is probability of zero less than z less than 1.96. okay analo, ini namukku arayendathu rendu intervallukal vannal engane kandupidikkam ennanu. So probability of njan chodi oru example nidukana 1.65 less than z less than 1.96. இது എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ എന്ത് ചെയ്യും ഒരു കൊച്ചു ഗ്രാഫ് വരയ്ക്കുന്നു എല്ലാത്തിനും നമുക്ക് എളുപ്പം ഒരു ഗ്രാഫ് വരച്ച് മാർക്ക് ചെയ്യാനാണ് 1.65 ഇവിടെ വരും 1.96 ഇവിടെ വരും സോ ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടേ ഇതിനെ എന്ത് ചെയ്താ മതി ഈ ഏരിയ കണ്ടുപിടിച്ച് അതിനെ ഈ ഏരിയ കുറച്ചാ പോരെ സോ ദാറ്റ് മീൻസ് ദിസ് കാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.96 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.65. ഓക്കെ സോ ഇനി നമുക്ക് വേണ്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് സോറി മൈനസ് 1.65 ലെസ് ദാൻ z ലെസ് ദാൻ 1.96 ദാറ്റ് ഈസ് ഒരു പോസിറ്റീവും കാണാമോ ക്വസ്റ്റ്യൻ ആ ഓക്കെ മൈനസ് 1.65 വരുന്നത് 1.96 നമ്മൾ എന്ത് ചെയ്യും സാധാരണ പോലെ തന്നെ ഒരു ഗ്രാഫ് വരച്ചു സീറോ മാർക്ക് ചെയ്തു മൈനസ് 1.165 ഇവിടെ വരും 1.96 ഇവിടെ വരും സോ ഈ ഏരിയ വേണം ഇതെങ്ങനെ കണ്ടുപിടിക്കും സോ അതിനെന്ത് ചെയ്താൽ മതി ഈ ഏരിയയുടെ കൂടെ ഈ ഏരിയ കൂട്ടിയാൽ മതി സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.96 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.65 ഇവിടെ അഡീഷൻ ആണ് നടക്കുന്നത് ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ വരൂ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് 1.65 ലെസ് ദാൻ z ലെസ് ദാൻ എന്താണ് മൈനസ് 1 ഇവിടെ എന്തെടുക്കാൻ പോകത്തില്ല മൈനസ് 1.96 എടുക്കാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് സോ ദിസ് ഞാൻ മാർക്ക് ചെയ്യാണ് 0 ഇത് മൈനസ് 1 ഇത് മൈനസ് 1.65 സോ അപ്പം എന്ത് ചെയ്യും നമ്മൾ നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കണം അപ്പം എന്ത് ചെയ്യും മുമ്പേ ചെയ്ത പോലെ ഇവിടുന്ന് ഇത് കുറയ്ക്കണം സോ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1.65 മൈനസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 ഓക്കെ സോ മെയിൻലി നമുക്ക് വരുന്ന ടേബിള് കണ്ടുപിടിക്കാനുള്ള ഇത്രയും കേസുകളെ വരാറുള്ളൂ ഇനി എന്താ ലാസ്റ്റ് കേസസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ 1 പ്രോബബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ 1 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ 1 ഇത് നമുക്കറിയാം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ z ഇസ് മൈനസ് z ഈസ് ലെസ് ദാൻ 1 ഓർ z ഈസ് ലെസ് ദാൻ 1 ശരിയല്ലേ ദാറ്റ് ഈസ് മൈ പ്രോബബിലിറ്റി ഓഫ് മൈനസ് 1 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്നാണ് ശരിയല്ലേ അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നാൽ വി വിൽ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാൻ 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് z ഗ്രേറ്റർ ദാൻ 1 എളുപ്പം എന്ത് ചെയ്താൽ മതി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ 1 ചെയ്താൽ മതി ദാറ്റ് ഈസ് 1 മൈനസ് 2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 ഇത്രയും കേസുകളെ സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൽ നിന്ന് ചോദിക്കാറുള്ളൂ